കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്യാമ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോന്ന് ആദ്യം അന്വേഷിക്കണം. ശ്യാമയെ കാണുന്നത് പോലും വെറുപ്പുള്ള താൻ അവള് പറയുന്നത് സത്യമാണോ എന്ന് അന്വേഷിക്കണം. താനിപ്പോ ശ്യാമയുടെ ഭാഗത്താണോ? ഞാൻ ആരുടെയും ഭാഗത്തല്ല. അഖിയുടെ കാര്യമായതുകൊണ്ടാ ഞാനിത് പറഞ്ഞത്. അവന് യാതൊരു പ്രശ്നവും ഉണ്ടാവരുത്. എങ്കി ആ പെണ്ണിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് അന്വേഷിക്ക. നക്ഷത്രയെ നമുക്കറിയാം, അവളുടെ വീട്ടുകാരി. ഇനി എന്താ കൂടുതൽ മനസ്സിലാക്കാൻ? ഒരു അന്വേഷണവും വേണ്ട, ഈ കല്യാണമേ നടക്കൂ. ഐശ്വര്യ, നാളെ മുതൽ വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. ശ്യാമ പറഞ്ഞ കാര്യവും നമ്മളിന്ന് നക്ഷത്രയുടെ മമ്മിയെ കണ്ട കാര്യം കൂടി കണക്ട് ചെയ്ത് നോക്കുമ്പോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ശ്യാമയെ ഒരിക്കലും അംഗീകരിക്കാത്ത ഐശ്വര്യ പോലും ശ്യാമ പറയുന്നതിൽ എന്തോ ഒരു സത്യമുണ്ടെന്ന് പറയണമെങ്കിൽ നമ്മളത് നിസ്സാരമായി കണ്ടാ പോരാ. അക്കിക്ക് വേണ്ടി നമ്മൾ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുമ്പോ തെറ്റ് പറ്റരുതല്ലോ. നക്ഷത്രയുടെ പപ്പ രാജശേഖരൻ തമ്പി ദുബായിലും സിംഗപ്പൂരിലും ബിസിനസ്സുള്ള കോടീശ്വരനാ. ആ ബാക്ക്ഗ്രൗണ്ട് ഓക്കെയാ. ഈ പറയുന്ന പോലെ അവൾക്ക് വേറെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോന്നാ നമ്മൾ അറിയേണ്ടത്. സംശയം തീർക്കണമല്ലോ. പക്ഷേ അമ്മ പറയുന്നത് അതിനെ കുറിച്ചൊന്നും അന്വേഷിക്കേണ്ടെന്നല്ലേ? അന്വേഷിക്കുന്ന കാര്യം അമ്മ അറിയാതിരുന്ന പോരെ. വിവാഹ നിശ്ചയത്തിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തണം. നോക്കാം, നമുക്ക് നമ്മുടേതായ രീതിയിൽ അന്വേഷിക്കാം. പക്ഷേ അമ്മയോ അഖിലോ അതറിയരുത്. ഇതൊക്കെ വെറും റൂമർ മാത്രമാണെങ്കിൽ നിങ്ങൾ അതിന്റെ പുറകെ അന്വേഷിച്ചു പോയി എന്നറിഞ്ഞ അവർക്ക് വിഷമാവും. നമ്മുടെ പുതിയ ഗെയിമിൽ ജഗന്നാഥനോ മായയോ കല്യാണം മുടക്കാൻ നടക്കുന്ന അരുന്ധതിയോ അല്ല എതിരാളി. ശ്യാമ, ആ വാദ്യക്കാരന്റെ ദരിദ്രവാസി പെണ്ണിന് എതിരായി കാണാൻ നിനക്ക് നാണമില്ലേ? തുടക്കത്തിൽ ഞാനും അങ്ങനെ കരുതിയത്. പക്ഷേ നമ്മൾ അറിയാത്തൊരു ഫ്രണ്ട്ഷിപ്പ് അഖിലും ശ്യാമയും തമ്മിലുണ്ട്. അവൾ രണ്ടു മൂന്ന് തവണ എന്നെക്കുറിച്ച് മോശമായി തറപ്പിച്ച് പറഞ്ഞാൽ സ്വാഭാവികമായും അഖില് സംശയിക്കും. അവൻ എന്നെ നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. അങ്ങനെ വിശ്വസിപ്പിക്കാൻ അവളുടെ കയ്യിൽ എന്ത് തെളിവാണ് വേണ്ടത്? നമ്മൾ തമ്മിലുള്ള റിലേഷൻ അവൾ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രോ അഖിൽ ശ്യാമ പറഞ്ഞത് കാര്യമായി എടുക്കാത്തത്? ഇക്കാര്യം അവളിനി അഖിലിനോട് സംസാരിക്കരുത്. അതിനു മുൻപ് ശ്യാമയെ നമുക്ക് ലോക്ക് ചെയ്യണം. എങ്കിലേ നമ്മുടെ ഗെയിം വിജയിക്കും. ഇനി നമ്മുടെ പ്രധാന ടാർഗറ്റ് ശ്യാമയായിരിക്കണം. അവളെ കൊടുക്കണം. ശ്യാമയെ അഖിലിന്റെ ഭാര്യയാക്കാനുള്ള ഡ്രാമയിൽ അഭിനയിക്കാൻ വന്ന ഞാൻ അവളെ ഒഴിവാക്കി അഖിലിനെ വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നു. നല്ല ട്വിസ്റ്റ് അല്ലേ? ശ്യാമയുടെ കാര്യത്തിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവണം. അഖില് തന്നെ അവളുടെ കരണത്തടിച്ച് ഒഴിവാക്കുന്ന ഒരു മാരക ട്വിസ്റ്റ്. ഇത് ഞാൻ അഖിലിന് കൊടുക്കുന്ന സമ്മാനമാണ്. അവന്റെ ശരീരത്തെ തളർത്തുന്ന വിഷം ഇതുള്ളിച്ചെന്നാൽ പിന്നെ അവൻ ബെഡിൽ നിന്ന് എഴുന്നേക്കില്ല. എല്ലാം അറിഞ്ഞ് എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഡെഡ് ബോഡി പോലൊരു ശരീരം. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത് നമ്മളായിരിക്കും. Thank you.
അഖിൽ. എന്താ നക്ഷത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? ധൃതി പിടിക്കാതെ പറയാം. കിതപ്പ് മാറി ഒന്ന് തണുക്കണ്ടേ? ഈ ജ്യൂസ് കുടിക്കുക. ശരീരം തളരുന്ന പോലെ തോന്നുന്നുണ്ടോ? തോന്നല്ലല്ല, തളരും. നിന്റെ ഓർമ്മ പതിയെ പതിയെ നശിക്കും. ശബ്ദിക്കാൻ കഴിയാതെയാവും. കൈയും കാലും ഒന്നും ചലിക്കില്ല. ഒരു മാംസ കഷ്ണം പോലെ കിടക്കും. നീ ഇഞ്ചിഞ്ചായി മരിക്കും. എനിക്ക് തോന്നിയതിന് ചേച്ചി എന്തിനാ അണിയിച്ചിരിക്കുന്നത്? ഉറക്കം വരുന്നില്ല. ചേച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? പിന്നില്ലേ, ഏറ്റവും വലിയ സങ്കടം കല്യാണം കഴിഞ്ഞ നിന്റെ അടുത്തുനിന്ന് പോണല്ലോ എന്നാ. പിന്നെ നിന്നെ എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റോ? ചേച്ചി പോയ പിന്നെ എനിക്കാരാ? ഓർക്കാൻ പോലും പറ്റുന്നില്ല. പയ്യെ പയ്യെ നശിക്കും. ശബ്ദിക്കാൻ കഴിയാതെയാകും. കൈയും കാലും ഒന്നും ചലിക്കില്ല. ഒരു മാംസ കഷ്ണം പോലെ കിടക്കും. നീ ഇഞ്ചിഞ്ചായി മരിക്കും. ഹലോ വസുന്ധര. ആ അരുന്ധതി, ഓർമ്മിപ്പിക്കാൻ വിളിച്ചതേ ഉള്ളൂ, നാളെയാണ് അഖിലിന്റെ വിവാഹ നിശ്ചയം. അത് ഞാൻ മറക്കുവോ? വിസ്മയ ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങി. ഇവിടെയുള്ളവരും നക്ഷത്രയുടെ വീട്ടുകാരും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാ. അതിലേക്ക് അരുന്ധതിയും മോളെയും വിളിച്ചിരിക്കുന്നത് പ്രോഗ്രാമിന് വേണ്ടി മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലക്കൂടിയാ. അതെനിക്കറിയാലോ. അപ്പോ നേരത്തെ തന്നെ ഇങ്ങ് എത്തിയേക്കണം. ഇത്തവണ വിസ്മയുടെ മുഴുവൻ പാട്ടുകളും കേൾക്കണമെന്ന് ആഗി പറഞ്ഞേക്കുന്നേ. നമുക്ക് മൊത്തം കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ ശരി, നാളെ കാണാം. ശരി. ആ
നാളെ എങ്ങനെ പ്രോഗ്രാം നടത്തും? വിസ്മയ, വിസ്മയ, വസുന്ധര ഇപ്പൊ വിളിച്ചിരുന്നു നാളത്തെ പ്രോഗ്രാമിന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ. ശ്യാമയില്ലാതെ നമ്മൾ എങ്ങനെ പ്രോഗ്രാം നടത്തും? എന്ത് ചെയ്യാൻ? നമുക്ക് ശ്യാമയായിട്ട് പോയല്ലേ പറ്റൂ. അവളെ കണ്ടാൽ ആ നിമിഷം വസുന്ധര ഐശ്വര്യം കൂടി നമ്മളെ അടിച്ചോടിക്കില്ലേ? ഐശ്വര്യയുടെ കാര്യം വിട്. ഇപ്പൊ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ഐശ്വര്യയെ സമ്മതിപ്പിക്കാം. പക്ഷേ വസുന്ധര ഒരു പ്രശ്നമാണല്ലോ. വസുന്ധരാമ്മയുടെ മമ്മി എന്തെങ്കിലും ഒരു സെന്റിമെന്റ്സ് പറഞ്ഞ് ഈ പ്രോഗ്രാമിനും കൂടി ശ്യാമയെ സഹകരിപ്പിക്കണമെന്നൊന്ന് അപേക്ഷിക്ക്. സമ്മതിച്ചില്ലെങ്കിലോ? ആകെ കുഴപ്പമാവില്ലേ? നമ്മൾ അവിടെ ചെന്നിട്ട് പ്രോഗ്രാം നടത്താതെ തിരിച്ചു പോരാനും പറ്റില്ല. ശ്യാമയെ പറഞ്ഞു വിട്ടിട്ട് പ്രോഗ്രാം നടത്താനും പറ്റില്ല. നമുക്ക് പോവാതിരുന്നാലോ? ബെസ്റ്റ്. ഓ, എന്റെ മമ്മി, അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം കണ്ടുപിടിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, നിനക്ക് തൊണ്ടവേദനയാണെന്ന് പറയാം. എങ്കിലതിപ്പോ വസുന്ധരാമ്മ മമ്മിയെ വിളിച്ചപ്പോ പറയണമായിരുന്നു. ഇനി വിളിച്ച് പറഞ്ഞ മമ്മി കള്ളം പറയുന്നല്ലേ വിചാരിക്കൂ. ഇനിയിപ്പ എന്താ ചെയ്യ? എന്റെ ഭഗവാനെ, ദേ ഐശ്വര്യ വിളിക്കുന്നു. ഇനി ഇതിപ്പ എന്ത് കൊണാലിയാണോ? എന്തായാലും എടുക്ക മമ്മി. ഹലോ, നാളത്തെ പ്രോഗ്രാമിന്റെ കാര്യം അമ്മ വിളിച്ച് ഓർമ്മിപ്പിച്ചില്ലേ? ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, വേറൊരു പ്രശ്നമുണ്ട്. വേറെന്തൊക്കെ കാര്യമുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നാളെ കൃത്യമായിട്ട് വരണം. വരാതിരിക്കരുത്, കാരണം വിസ്മയയുടെ ഭാഗ്യം തെളിയുന്ന ദിവസമായിരിക്കും നാളെ. ഓക്കെ, വരുമ്പോ കാണാം. നിന്റെ ഭാഗ്യം നാളെ തെളിയുന്നു. എന്തായാലും നാളെ ശ്യാമയും കൂട്ടി പോവാം, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാ കാര്യങ്ങളും ജഗന്നാഥനും മായയും കൂടെ നടത്തിക്കോളാന്ന് പറഞ്ഞാലും മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളില്ലേ? അതെ, കല്യാണത്തിന് ഇനി കഷ്ടിച്ച് രണ്ടാഴ്ചയേ ഉള്ളൂ. കല്യാണത്തിന് ഇവിടെയും മറ്റു ചെലവുകളില്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിട്. നമ്മുടെ മോള് കല്യാണ മണ്ഡപത്തിൽ പതിവായിട്ടിരിക്കുമ്പോ അവക്കണിയാനുള്ള ആഭരണങ്ങളെങ്കിലും നമ്മൾ കൊടുക്കേണ്ട ദേവകി. നമ്മുടെ ഇല്ലായ്മകളെല്ലാം അറിയാവുന്ന ആളല്ലേ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. പിന്നെന്തിനാ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതല്ല മോളെ, എല്ലാ ചെലവുകളും ജഗന്നാഥനുമായും വഹിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. എന്താ, 100 പവൻ സ്വർണം അണിയിച്ച് എന്നെ കല്യാണ മണ്ഡപത്തിൽ ഇരുത്താന്ന് അച്ഛൻ ആരോടെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊരു താലിമാല മാത്രം മതി. അച്ഛാ, എന്റെ സൗന്ദര്യവും സമ്പത്തും എത്രയുണ്ടെന്ന് അറിഞ്ഞു വന്ന ആളല്ലേ എന്റെ കല്യാണം നടത്തിയതിന്റെ പേരില് അച്ഛനോ ഏട്ടനോ ഒരു കടവും ഉണ്ടാവാൻ പാടില്ല. പെൺകുട്ടികൾ ജനിക്കുമ്പോ മുതലേ അവരുടെ വിവാഹത്തിലേക്ക് ഒരു കരുതൽ വേണമെന്ന് കാർന്നവന്മാര് പറയും. പക്ഷെ ഈ അച്ഛന് ധനമായിട്ടൊന്നും കരുതി വെക്കാൻ പറ്റിയില്ല. കണ്ണു നിറയ്ക്കല്ലേ. വാസുവേട്ട, നമ്മുടെ മോൾക്ക് വേണ്ടി എന്റെ കരുതല. ഇതേ സ്വരുക്കൂട്ടാൻ പറ്റുള്ളൂ. അമ്മ,
ശരി. കുടുംബത്തെ ദാരിദ്ര്യാണെന്ന് പറഞ്ഞ് എന്റെ സ്വർണം മുഴുവൻ കൊണ്ടുപോയി വിറ്റു പണയും വെച്ച് തീർത്തു. അപ്പോഴൊക്കെ ഈ നിധി ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലേ. നീ കൊണ്ടുവന്ന സ്വർണമൊക്കെ വിറ്റും പണയും വെച്ചും പോയതേ നിന്റെ ആഡംബര ജീവിതത്തിന് വേണ്ടിയാ. ഇതേ ഒരമ്മയുടെ കരുതല. എന്റെ മോള് വധുവായിട്ട് നിൽക്കുമ്പോ കാതിലും കഴുത്തിലും കയ്യിലും ഇടാൻ ഇത്തിരി പൊന്ന് സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കൂട്ടിവെച്ചതാ. വാസുവേട്ട, നമ്മുടെ മോൾക്ക് ഇത് മതി. നമ്മുടെ ദാരിദ്ര്യത്തിനിടയിൽ ഇവളിതണിഞ്ഞു നിൽക്കുമ്പോ 100 പവന്റെ പൊലിമ തോന്നും. ഉള്ളതെല്ലാം എടുത്ത് കൊടുത്തു. മകള് വധുവായി നിൽക്കുന്നത് സ്വപ്നം കണ്ടു. പക്ഷേ താലി കെട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. അതിനു മുൻപ് അരുന്ധതി മേട ഈ കല്യാണം മുടക്കും. മമ്മി ആദ്യം പോയി വസന്തരാമയോട് സംസാരിക്ക്, എന്നിട്ട് ശ്യാമെ കാറിൽ നിന്ന് പുറത്തിറക്കിയാ മതി. അരുന്ധതി മാം, ശ്യാമെ കൂടെ നിർത്താൻ അവർ സമ്മതിച്ചില്ലെങ്കിൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് നീ ബോധം കെട്ട് വീണോണം. അത് ഞാൻ തീരുമാനിച്ച കാര്യമാ. അരുന്ധതി, ഇവളെ ഇനി ഇവിടെ കണ്ടുപോരുന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്നോടാരാ കാറ് നിറങ്ങാൻ പറഞ്ഞേ? ഇവള് കാറിനുണ്ടായ കുഴപ്പങ്ങൾ എന്താന്ന് അരുന്ധതിക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ടും ഇവളെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ എങ്ങനെ തോന്നി? ഇനി ഇവളെ നിങ്ങളുടെ ടീമിൽ കണ്ടുപോകരുതെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇവളെ ഇവിടെ നിപ്പ പറഞ്ഞു വിട്ടില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കും. വസു, എന്താ വസു, എന്തു പറ്റി? എവരെന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വിളിക്കേ. ഇവളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇവരകത്തേക്ക് വന്നാൽ മതി. വസന്തര, പ്ലീസ് ഒരു മിനിറ്റ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഈ ഒരൊറ്റ തവണ കൂടി ക്ഷമിക്ക്. ശ്യാമ പ്രോഗ്രാമിന് പോയി കിട്ടുന്ന കാശുകൊണ്ട് വേണം അവരുടെ കുടുംബം കഴിയാൻ. ഗതികെട്ട അവസ്ഥയാ. ഞാൻ ഇവളെ പറഞ്ഞു വിട്ടതാ, പക്ഷേ ഇവളുടെ അച്ഛൻ വന്ന് എന്റെ കാല് പിടിച്ചു പറഞ്ഞു. ശ്യാമെ ഞാൻ പറഞ്ഞു വിട്ട മറ്റൊരിടത്തും അവൾക്ക് ജോലി കിട്ടില്ല. അടുത്ത മാസം അവളുടെ കല്യാണം. ഇവൾ കൊടുക്കാനൊരു നല്ല സാരി വാങ്ങാൻ പോലുള്ള കാശ് അവരുടെ കയ്യിലില്ല. അതും ഞാൻ കൊടുക്കണം. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് കൂടി അവളെ ഞാൻ സഹകരിപ്പിക്കാൻ വസന്തര സമ്മതിക്കണം. വലിയ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാ ശ്യാമ. അവരുടെ ജീവിതമാർഗം നമ്മളായിട്ട് ഇല്ലാതാക്കണോ? ആ കുട്ടിയെക്കുറിച്ച് തന്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതങ്ങ് കളഞ്ഞേക്ക്. അവളെ കൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പുതരാം. ശ്യാമക്കാരന് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാ ആ നിമിഷം അവളോടൊപ്പം നിങ്ങളും പുറത്തു പോകേണ്ടി വരും. അങ്ങനൊന്നും സംഭവിക്കില്ല.